അനധികൃതമായി ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 120 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കോഴിച്ചന തെന്നല സ്വദേശി അനിൽകുമാർ എന്നയാളെ പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള ഓട്ടോ സഹിതം പരപ്പനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെയുടെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ അരുൺ അറിയു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, രാമചന്ദ്രൻ, സ്മിതേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മുജീബ് റഹ്മാൻ, വിബീഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് കാര്യാട് പാലത്തിൻ്റെ അടുത്തുനിന്നും അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താനൂർ DYSP VV ബെന്നിയുടെ മേൽനോട്ടത്തിൽ ഇയാളെ മദ്യം സഹിതം പിടികൂടാൻ സാധിച്ചത്. ഇയാൾക്ക് മുൻപ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലും മദ്യവിൽപ്പനയ്ക്ക് കേസുകൾ നിലവിൽ ഉണ്ടായിരുന്നതാണ്. അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന ആളുകളുടെ വിശദവിവരങ്ങൾ ശേഖരിച്ച് മദ്യകച്ചവടം നടത്തിയവരുടെ ഡീറ്റെയിൽസുകൾ എടുത്ത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇയാളുടെ അറസ്റ്റ് പരപ്പനങ്ങാടി പോലീസ് രേഖപ്പെടുത്തിയത്. ഈ വർഷത്തിൽ ഏകദേശം 40 മദ്യവിൽപ്പന കേസുകളാണ് പരപ്പനങ്ങാടി പോലീസ് മാത്രം പിടികൂടിയിട്ടുള്ളത്. രാമനാട്ടുകര, കൂട്ടുമൂച്ചി എന്നീ വ്യൂവറേജസുകളിൽ നിന്നും ചെറിയ രൂപയ്ക്ക് വാങ്ങുന്ന മദ്യം ഒരു കുപ്പിക്ക് 150-200 രൂപയും കൂടുതൽ വാങ്ങിയാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. എൻലൈറ്റ് ന്യൂസ്, മലപ്പുറം.